പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 8-ാം തീയതി കത്തോലിക്ക സഭയുടെ മതബോധന പഠന കളരിയിൽ 921-ാമത്തെ എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മ ദർശനം. സ്നേഹമുള്ളവരെയും നമ്മുടെ ഈ പഠന കളരിയിൽ നമ്മൾ വളരെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്നു. പലരും പങ്കുവച്ചു നമ്മളുടെ ഈ പഠനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രബോധനമാണെന്നും ഇത് പഠിച്ചില്ലായിരുന്നെങ്കിൽ നഷ്ടം എത്ര വലുതായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാകുന്നു. സ്നേഹമുള്ളവരെ, കിഴക്കിൻ്റെ വെളിച്ചം എന്നത് ഓറിയൻ്റാലെ ലൂമൻ എന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ അപ്പസ്തോലിക പ്രബോധനമാണ്. അത് ആ പ്രബോധനം എഴുതാൻ കാരണമായത് കിഴക്കിൻ്റെ മഹത്വം, ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ലിയോ 13-ാം മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ സെന്റിനറി ആഘോഷിച്ചത് കാരണവും കൂടിയായിരുന്നു. എന്നാൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന വലിയ ആത്മീയ രഹസ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കത്തോലിക്ക സഭയിൽ 23 വ്യക്തിസഭകളുണ്ടെന്നും ഈ വ്യക്തിസഭകളെക്കുറിച്ച് നമ്മൾ അറിയണമെന്നും ഈ വ്യക്തിസഭകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഒരുവിൻ നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. നമുക്കാദ്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, നിഷ്ഠാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, അങ്ങയുടേതാകുന്നു. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 11-ാമത്തെ പാരഗ്രാഫാണ്. 11-ാമത്തെ പാരഗ്രാഫ് നമ്മൾ 12 കഴിഞ്ഞു, 11-ാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പഠിക്കുന്നത്. ഇതല്പം നീണ്ട പാരഗ്രാഫാണ്. മനുഷ്യൻ മുഴുവനും, പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി, ലിറ്റർജി ഫോർ ദ ഹോൾ മാൻ ആൻഡ് ഫോർ ദ ഹോൾ കോസ്മോസ്. കിഴക്കിൻ്റെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ് ഈ 11-ാമത്തെ പാരഗ്രാഫ്. ഇതിലാണ് നമ്മൾ സ്വർഗീയ ആരാധനയിൽ പങ്കുചേർന്നതിനെ കുറിച്ചും തിയോഫറിക്കൽ ഇതെല്ലാം പഠിച്ചത്. പദാർത്ഥം വരുവിന്, മനുഷ്യൻ മുഴുവനും, പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി, ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ യാഥാർത്ഥ്യവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടിപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുന്നതും
മിസ്സിംഗ് ആയിട്ടാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിൻ്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത് അതുകൊണ്ടാണ്. മാംസമായിത്തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്. കൂദാശകളിൽ ഇത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടെ സൃഷ്ട വസ്തുവിന് മിശിഹ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. മാമോദിസായിൽ പുനർജന്മത്തിൻ്റെ സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രഹസ്യങ്ങളാണ്. ഈ 11-ാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മനുഷ്യൻ മുഴുവനും, പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി, ആ പ്രധാന ഖണ്ഡികയുടെ ആദ്യ ഭാഗം ഇതാണ്. ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹയാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ദ ലോർഡ് ഈസ് ദ ലൈറ്റ് വിച്ച് ഇല്യൂമിൻസ് ദ വേ ആൻഡ് റിവീൽ ദ ട്രാൻസ്പെറൻസ് ഓഫ് കോസ്മോസ് പ്രിസൈസ്ലി ആസ് ഇൻ ദ സ്ക്രിപ്ചർ. Transparency of the cosmos precisely as in the scripture. The events of the past find in Christ their meaning and fullness, and creation is revealed for what it is, a complex whole which finds the protection, its purpose in the liturgy alone. That is why liturgy is heaven on earth, and in it the Word who became flesh imbues matter with a saving potential which is fully manifest in the sacraments. Their creation communicates to each individual the power conferred on it by Christ. Thus the Lord immersed in the Jordan transmit to the waters a power which enables them to become the bath of the blessed rebirth, the baptized rebirth. Praise the Lord, praise the Lord. വീണ്ടും നമുക്കതിനെ വിശദമായിട്ട് കാണാം. ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹയാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. ലിറ്റർജി ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹയാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവിക ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ ഈ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ നമുക്ക്
നമ്മുടെ ആത്മാവിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് പകർന്നു തരണമേ. പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഇവിടെ പറയുന്നൊരു കാര്യം, ആരാധന അനുഭവത്തിൽ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. യോഹന്നാൻ 8:12, ലോകത്തിൻ്റെ പ്രകാശം. യേശു വീണ്ടും പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അതോടൊപ്പം വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പരിശുദ്ധാത്മാവേ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പൊ അതിൻ്റെ ആദ്യത്തെ ഭാഗം ജോൺ പോലെണ്ടാവൻ മാർപ്പാപ്പാം പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും വഴിയിൽ പ്രകാശം ചൊരിയുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സങ്കീർത്തനം 119:105 ശ്രദ്ധിക്കാം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിന് ആനന്ദമാണ്. അതാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടിപ്രപഞ്ചം എന്തിനെന്നും വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. മിശിഹായാണ് സകല സൃഷ്ടികളുടെയും ആദ്യജാതൻ. അപ്പോൾ ലിറ്റർജിയിൽ പ്രപഞ്ചത്തിൻ്റെ സുതാര്യത വെളിപ്പെടുന്നു. പ്രപഞ്ചം മുഴുവനും ഈ ആരാധനക്രമത്തിൽ ഉണ്ട്. പ്രപഞ്ചം മുഴുവനും കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടിപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടിപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. സൃഷ്ടിപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിൻ്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാവുന്നത്. ആരാധനാക്രമം
പ്രത്യേകിച്ച് കിഴക്കൻ സഭകളുടെ ആരാധനാക്രമത്തെ ഇങ്ങനെയാണ് പലരും അത് ഭക്തിപൂർവം വിശ്വാസപൂർവം, പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ അല്ലെങ്കിൽ മലങ്കര കുർബാനകൾ അത് ആഘോഷമായി അർപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് റാസ കുർബാന അർപ്പിക്കുമ്പോൾ ഇത് വളരെ അന്വർത്ഥമാകുന്നു. ഇതാണ് ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത്. അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ, എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവം ഇതിനെ കുറിച്ച് ധ്യാനിക്കണം. മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത് ലിറ്റർജിയിലാണ്. അതായത് പദാർത്ഥം അപ്പവും മീനും, ആ അപ്പവും മീനും എന്ന പദാർത്ഥത്തെ വൈദികൻ ക്രിസ്തുവായി നിന്നുകൊണ്ട്, ആരാണ് ആ ക്രിസ്തു? അവിടെ മാംസമായി തീർന്ന വചനം വൈദികൻ ക്രിസ്തുവായി നിൽക്കുമ്പോൾ ക്രിസ്തു ആരാണ്? അവിടെ മാംസമായി തീർന്ന വചനം, ആ വചനം വൈദികൻ ഈ അപ്പമെടുത്ത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ ആ അപ്പമെടുത്ത് വചനം പറയുമ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന വചനം പറയുമ്പോൾ ആ പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നു. പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നു. പദാർത്ഥം അപ്പം എന്ന പദാർത്ഥം യേശുവായി മാറുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1333 പറയുന്നത് ഒന്ന് കാണാം. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളങ്ങൾ. 1333 ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വഴിയും രൂഹാക്ഷണ പ്രാർത്ഥന വഴിയും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്ന അപ്പവും വീഞ്ഞും കുർബാന ആഘോഷത്തിൻ്റെ കേന്ദ്ര ഘടകങ്ങളാണ്. കർത്താവിൻ്റെ കൽപ്പനയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് അവിടെ നിന്ന് തൻ്റെ പീഡാസഹനത്തിൻ്റെ തലേ രാത്രിയിൽ ചെയ്തത് അവിടെ നിന്ന് അപ്പമെടുത്ത് അവിടെ നിന്ന് വീഞ്ഞു നിറഞ്ഞ കാസ എടുത്ത് അവിടുത്തെ ഓർമ്മയ്ക്കായി അവിടുത്തെ മഹത്വപൂർണമായ പ്രത്യാഗമനം വരെ സഭ തുറന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളങ്ങൾ അഗ്രാഹ്യമായ വിധത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു. സൃഷ്ടിയുടെ നന്മയെ സൂചിപ്പിക്കുന്നത് തുടരുന്നു. സൃഷ്ടിയുടെ നന്മയെ, അങ്ങനെ കാഴ്ചവെപ്പിൽ മനുഷ്യപ്രയത്നത്തിൻ്റെയും സർവോപരി ഭൂമിയുടെയും മുന്തിരിവള്ളിയുടെയും ഫലവും തന്മൂലം സൃഷ്ടാവിൻ്റെ ദാനങ്ങളുമായ അപ്പത്തെയും മീനിനെയും പ്രതി സൃഷ്ടാവിന് നാം കൃതജ്ഞത അർപ്പിക്കുന്നു. സങ്കീർത്തനം 104. അപ്പവും മീനും കൊണ്ടുവന്ന രാജാവും പുരോഹിതനുമായ മെൽക്കിസദേക്കിൻ്റെ പ്രവൃത്തിയിൽ സഭ തൻ്റെ തന്നെ കാഴ്ചവെപ്പിൻ്റെ പ്രതിരൂപം കാണുന്നു.
അതായത് ഉൽപ്പത്തി പുസ്തകം 14:18 മിൽക്കീസദേക്ക് ആദ്യം ബലി അർപ്പിച്ചപ്പോൾ അപ്പവും വീഞ്ഞും അർപ്പിച്ച്. അപ്പൊ ഇവിടെയും ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്ന ലിറ്റേർജി. അതുകൊണ്ടാണ് മാംസമായി തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത്. ലിറ്റർജിയിലാണ്, ഉദാശകളിൽ ഇത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. ഉദാശകളിൽ ഇത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. അവിടുന്ന് സൃഷ്ട വസ്തുവിനെ മിശിഹാ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. അപ്പൊ ഈ സൃഷ്ട വസ്തുവിനെ ഈ ഗോതമ്പ് നിന്ന് ഉണ്ടാക്കിയ ഈ ഗോതമ്പ് അപ്പവും വീഞ്ഞും ആ സൃഷ്ട വസ്തുവിനെ മിശിഹാ നൽകിയ ശക്തി, മിശിഹാ ഈ കൂദാശകളിലൂടെ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ലിറ്റർജിയെ കുറിച്ചുള്ള 1776 പറഞ്ഞിരിക്കുന്നത് ഓർക്കാം. ലിറ്റർജിയിൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നു, സന്നിഹിതമാക്കുന്നു, പകർന്നു കൊടുക്കുന്നു. അങ്ങനെ സൃഷ്ട വസ്തുവിന് മിശിഹാ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. അതാണ് ഹോളി കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാന സ്വീകരണം വഴി ഈ സൃഷ്ട വസ്തുവിന് മിശിഹാ നൽകിയ ശക്തി എന്താണത്? മിശിഹായെ തന്നെ, ഹോളി കമ്മ്യൂണിയൻ പകർന്നു കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. ഇപ്പോൾ ഈ ആദ്യം രക്ഷാകര ശക്തിയിൽ നിറയ്ക്കുന്നു. ലിറ്റർജിയിൽ, കൂദാശകളിൽ അതതിൻ്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാകുന്നു. ബ്രെഡ് ആൻഡ് വൈൻ, അവിടെ സൃഷ്ട വസ്തുവിന് മിശിഹാ നൽകിയ ശക്തി, അതായത് അപ്പവും വീഞ്ഞിനും മിശിഹാ നൽകിയ ശക്തി, അതായത് അപ്പവും വീഞ്ഞിനെയും ലിറ്റർജിയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളാക്കി മാറ്റുന്നു. ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു, ഹോളി കമ്മ്യൂണിയൻ. ഇനി അടുത്തത് മാമോദിസായിൽ പുനർജന്മത്തിൻ്റെ സ്നാനമായി തീരാനുള്ള കഴിവ് ജോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകി. ജോർദാനിൽ ജലത്തിൽ മുങ്ങിയതിലൂടെ ആ ജലത്തിന് പുനർജന്മം നൽകാനുള്ള കഴിവ് നൽകിയിരിക്കുന്നു. 25 ഈശോ ജോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ആ ജലത്തെ ലോകം മുഴുവനും ജ്ഞാനസ്നാനം ജലമാക്കി മാറ്റി. സ്നാനമായി തീരാനുള്ള കഴിവ് ജോർദാനിൽ മുങ്ങിയ ജലത്തിന് നൽകി. 1374, 1375, 1374 ദിവികാരൻ്റെ സാദൃശ്യങ്ങളിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനന്യമാണ്. അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയും എല്ലാ കൂദാശകളുടെയും ലക്ഷ്യവും എന്ന നിലയിൽ കുർബാനയെ സകല കൂദാശകളേക്കാൾ ഉന്നതമാക്കുന്നു. ഏറ്റവും പരിശുദ്ധ കൂദാശയായ കുർബാനയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവോടും ദൈവികതയോടും കൂടി സത്യമായും യഥാർത്ഥമായും സത്താപരമായും അങ്ങനെ ക്രിസ്തു മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതിനെ യഥാർത്ഥ സാന്നിധ്യം എന്ന് വിളിക്കുന്നു. ഇത് സാന്നിധ്യത്തിൻ്റെ മറ്റുള്ള രീതികൾ യഥാർത്ഥമല്ല എന്ന വിധത്തിൽ അവരെ ഒഴിവാക്കുന്നതല്ല. പിന്നെയോ സാന്നിധ്യം സമുന്നതമായ രീതിയിൽ ആയതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു.
അതായത് ദൈവവും മനുഷ്യനുമായ ക്രിസ്തു തന്നെ തന്നെ സമഗ്രമായി പൂർണമായും സന്നിഹിതമാക്കുന്നു. സത്താപരമായ ഒരു സാന്നിധ്യമാണിത്. അപ്പവും മീനും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നതിലൂടെയാണ് ക്രിസ്തു ഈ കൂദാശയിൽ സന്നിഹിതനായിരിക്കുന്നത്. ഈ മാറ്റത്തിന് ഹേതുവായ ക്രിസ്തുവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഫലദായകത്വത്തിൽ സഭയ്ക്കുള്ള വിശ്വാസത്തെ സഭാപിതാക്കന്മാർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തു ഇങ്ങനെ പ്രസ്താവിക്കുന്നു, അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറാൻ മനുഷ്യനല്ല, നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് കാരണമായി തീരുന്നത്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു, പക്ഷെ അവയുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൻ്റെതാണ്. ഇതിൻ്റെ ശരീരമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ വാക്ക് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് പറയുന്നു, ഇത് പ്രകൃതിയാൽ രൂപപ്പെടുത്തപ്പെട്ടതല്ല, പിന്നെയോ ആശീർവാദത്താൽ പൗത്രീകരിക്കപ്പെട്ടതാണ്. ആശീർവാദത്തിൻ്റെ ശക്തി പ്രകൃതിയുടെ ശക്തിയുടെ മേൽ പ്രബലപ്പെടുന്നു. ആശീർവാദത്താൽ പ്രകൃതി തന്നെ മാറ്റപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അസ്തിത്വമില്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുമ്പല്ലാതിരുന്നവയാക്കി മാറ്റാൻ കഴിവില്ലേ? വസ്തുക്കൾക്ക് അവയുടെ പ്രകൃതി നൽകുക, എന്നാൽ അവയുടെ പ്രകൃതി മാറ്റുക എന്നതിനേക്കാൾ എളുപ്പമല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പഠന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാമോദീസ എന്ന കൂദാശയിൽ ജലം, ആ ഒരു പദാർത്ഥമായ ജലത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചപ്പോൾ അത് ദൈവിക ജീവൻ നമുക്ക് പകരുന്നതാക്കി മാറ്റുന്നു. എന്നാൽ അതിൻ്റെ ആരംഭം ക്രിസ്തു ജോർദാനിൽ മുങ്ങിയപ്പോൾ, അപ്പോഴാണ് ആ ജലത്തിന് ജ്ഞാനസ്നാനം നൽകാനുള്ള യോഗ്യത ഈശോ നൽകിയത്. അത് നമ്മൾ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനാക്രമത്തിലെ ഈ വലിയ രഹസ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം, ഈശോയുടെ യഥാർത്ഥ ഉയർപ്പ്, ഈശോയുടെ യഥാർത്ഥ ജീവൻ അനുഭവിക്കാൻ ഈ സൃഷ്ട വസ്തുവിനെ കർത്താവ് ഉപയോഗിക്കുന്നു. അപ്പവും മീനും വെള്ളവും എല്ലാം. ഇത് ഇനി ഈ പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ച് വേറെ കൂടുതൽ പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിക്കാം. എല്ലാവർക്കും നന്ദി.